ഹലോ ഗയ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് Kung Pao O'Malley Ratoncito le gusta danza Cuando estudio en la escuela Pajarita se cude boti Cuando visita Apoh, nyangal veetil nippa Varshopil ake arangi poonna vajiyana Adhaari, iyeru vajiy kariyana Nammada veetil ake vanda kanda Iyeru vajiy kariyana Nammada veetil ake vanda Apoh, idhaan nammada veetil nareng kanyala vajiy Apoh, idhila nera vajiy kanyala Nammada varshopil ake vanda vajiyana Apoh, poonna vajiy kanda Apoh, nammada Intro ake kariyana Apoh, nammada varshopil ake poonna Nammada vandita paniyan kariyana Thodungi പിന്നെ അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. അതെ അതെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നിർത്തി ഓളി വെക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഫോളോ ചെയ്യുക. അതെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഫോളോ ചെയ്യണം പ്ലീസ്. അതിലൊരു 1K അടിച്ച് കാണുന്ന ആഗ്രഹമുള്ളത് തൊണ്ണൂറ്റാറ് പേരും കൂടെ മതി. അപ്പൊ വർഷോപ്പ് ചെണ്ട് കാണാം. അപ്പം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ബാബു ഇതേപോലെ എൽബോയും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചയിത്തും ജിതിനും ഇതാ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ കൊച്ചയിത്ത് എന്താ ചെയ്യാ അടിഭാഗ ആണല്ലേ. ഐതേട്ടാ നമ്മളിപ്പം പിന്നെ ഐതേട്ടാ നമ്മൾ ആദ്യം പണിയെടുത്തത് എഞ്ചിന്റെ ഭാഗമല്ലേ ഐതേട്ടാ? ആദ്യം എഞ്ചിന്റെ ഭാഗം ക്ലിയർ ചെയ്തല്ലേ, പിന്നെ ഇപ്പൊ സസ്പെൻഷന്റെ ഭാഗം നമ്മൾ ഇപ്പൊ ക്ലിയർ ചെയ്തോണ്ടിരിക്കും അല്ലേ. എങ്ങനെ ചെറിയ സെല്ലെന്ന് വലിയ സെല്ലെന്ന് നമ്മുടെ വണ്ടിയുടെ സെല്ലെന്ന് വെച്ചാൽ അതിന്റെ ഹോള് ചില വണ്ടിക്ക് ചെറിയ ഹോളാ വരുന്നത്, അത് ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. സാധാരണ വർഷപ്പുകളിൽ നടക്കൂല, ചെറിയ ഹോളുള്ള ലേശം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന്റെ വലിയ ഹോൾ ആയതുകൊണ്ട് തന്നെ എല്ലാരും ക്ലീൻ ചെയ്യല്ലേ, നമ്മുടെ ക്ലീൻ ചെയ്യാൻ നല്ല ചെളിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്ന് കൂളന്റ് ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് ചൂടായ ശേഷം അഴിച്ചു വിട്ടിട്ട് ഒന്നുകൂടി കൂളന്റ് ഒഴിക്കാം, കുറെ അങ്ങനെ ചെളിയെല്ലാം പോട്ടെ. ആയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു സംശയം കൂടെ, ഇപ്പൊ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഒഴിച്ചത് പച്ചോളമാണല്ലോ റേഡിയന്റ്, അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ എൽബോ തുറന്നിട്ട് മറ്റേ ഇത് വന്ന് കൂളന്റ് ഓയിൽ വന്ന്? അത് അംശം ഉണ്ടാവൂടാ, നേരത്തെ നീ മേടിക്കുന്നതിന് മുമ്പ് ഒഴിച്ചതിന്റെ അംശം ഉണ്ടാവും. ഓഹോ, അങ്ങനല്ലേ. പോയിട്ടുണ്ടോ? ആ ബാത് മെസേജിങ് ഇവിടെ അതിലും വലിയ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എപ്പോഴും നടക്കണം. രണ്ടുപേരും മത്സരിച്ചോട്ടോ, ജിതിനോ ഇത്തും കൂടെ മത്സരിച്ചാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മുടെ വണ്ടി മാത്രം, ഇന്ന് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇത്ര വേറെ വണ്ടി ഉണ്ടോ? പിന്നെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്. ആ ഇന്നലൊക്കെ ഭയങ്കര തിരക്കായിരുന്നുട്ടോ, ഇന്നലൊക്കെ ഞങ്ങൾ വന്നിട്ട് അടുക്കാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര ആളായിരുന്നു. ഇവർക്കൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ രാവിലെ വന്നാണ്, അപ്പം രാവിലെ വന്ന ഇപ്പം അതുകൊണ്ടാണ് ഇന്നലെ ജീപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു, അത്ര തിരക്കായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇനി ജീപ്പും കാര്യങ്ങളും ചെയ്തു. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു, ഇനിയിപ്പോൾ തിരക്ക് കൂടും, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഈ സൈഡിൽ നമ്മുടെ പച്ച നിറത്തി കൂളണ്ട് തീർച്ച തീർച്ചയായിരുന്നു അല്ലേ. ഓ, എന്ത് രസം, കൂളണ്ടും വെള്ളം കൂടെ മിക്സ് ആണെന്ന് തോന്നുന്നില്ല. ഇത് ഇവന്മാരിങ്ങനെ സംസാരിക്കും മൂളുന്നുള്ളൂ കേട്ടോ. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഇവന്മാർ പട കുതിരകളാ, പട കുതിരകൾ. പുതിയ സ്റ്റിംഗ്റേ വണ്ടിക്ക് ഒരു കളർ വരുന്നുണ്ട് നീല, അത് നല്ല എടുപ്പുള്ള കളർ, അത് നമുക്ക് അടിച്ചാലും ബെറ്റർ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഒരു ചെറിയ അബദ്ധം പറ്റി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏരിൽ വെക്കാൻ വേണ്ടി ഇവിടെ കണ്ടു, അടിച്ച് ഞാൻ കുഴിച്ചായിരുന്നു. ഇതിപ്പം വലിയൊരു കുരിശായി പറയുന്നതാണ് പുള്ളി പറയണ. ഇത് കണ്ടോ, ഇവിടെ ഞാൻ അടിച്ച് കുഴിയാക്കി ഓട്ട വരെയാക്കി ഒരു ഏരിയിൽ വെക്കാൻ വേണ്ടി. ഇവിടെ ഒരു ഏരിയില്ലായിരുന്നോ, ആ ഏരിയിൽ വെക്കാൻ വേണ്ടി. അതൊരു വലിയ പണിയായി. പിന്നെ നമ്മുടെ ബോഡിയിൽ നല്ല ചളക്കം ഉണ്ടല്ലോ ഇതട്ടെ. ചിലർത്ത് അടിച്ചു ചിലർ തടിച്ചില്ല എന്ന് പറഞ്ഞ രീതിയിലായി കുഴികള് ഭയങ്കര ഇതാ. നമ്മളത് പെയിന്റ് ഇപ്പൊ ഈ പെയിന്റ് ഇങ്ങനെ മക്കി അടിച്ചത് കൊണ്ട് ഏതാ ക്ലിയർ ആകാത്തോണ്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാത്. എല്ലാടും അതെ, ഇവിടെ എല്ലാടും അടിച്ചിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഞാൻ ഐത്തോട്ടേക്ക് അയച്ചു. ബ്ലൂ എനിക്ക് തോന്നുന്നു ഇന്നാണ് നമ്മളൊരു വണ്ടി ഒരു കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു, ഒരു 2000 മോഡൽ ഇതേപോലത്തെ വണ്ടി തന്നെ, ന്യൂ ഷേപ്പ് ആക്കി വൈറ്റ് കളർ ആക്കി ഫുള്ള് തുരുമ്പിച്ച വണ്ടിയായിരുന്നു.
അതിന് പക്ഷെ ആർട്സ് ബുക്കിൽ കളർ ഇല്ല, അയാളത് മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. എത്ര മോഡല ഇതിട്ട്? അത് 2000 ആണെന്ന് തോന്നുന്നു. ഇത് ഒന്നായപ്പോ ഇതിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവണം. ഒരു പ്രശ്നം വരില്ല, മാറ്റവും വേണ്ടല്ലേ, അതിന്റെ പുറകെ നമ്മള് കഷ്ടപ്പെടുകയും വേണ്ടായിരുന്നു. എന്നാ പല ഇതിൽ പറയുന്ന പോലെ നമുക്കൊരു ഫയറിന്റെ ഇതെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? നല്ല വീഡിയോ ബാണ്ടി ഫുൾ മോട്ടിഫിക്കേഷൻ ആവും. നല്ല ഫുൾ ലാസ്റ്റ് വീഡിയോ നോക്കുമ്പോ നല്ല സുഖം കിട്ടും. നമുക്ക് ആഗ്രഹമുണ്ട് നല്ല അടിപൊളി ആക്കണമെന്ന്, മോട്ടിഫിക്കേഷൻ ചെയ്യണം. മോട്ടിഫിക്കേഷൻ ആക്കിയാൽ നമ്മള് തകർക്കും, പക്ഷെ നിയമം മാത്രമല്ല ഫൈൻ അടിക്കാനേ സമയമുണ്ടാവുള്ളൂ. ഇനി അടുത്ത വട്ടം വഴിക്കായതല്ല, വണ്ടി പിടിച്ചോണ്ടേ പോകുള്ളൂ. മോഡിഫൈഡ് ആശാട്ടെ നിൽക്കുന്നത്. പിന്നെ ആദ്യം നമ്മളെ പിടിച്ചു, എന്നെ ആദ്യം പൊക്കിക്കൊണ്ട് പോകും. ഇതിപ്പോ എൽബോ തന്നെയാണേ? ആ എൽബോ അയക്കുന്നത്. എൽബോ അതൊക്കെ മാറ്റാന് ഒരു എൽബോയ്ക്ക് രണ്ടോ മൂന്നോ നട്ടേ വരുന്നുള്ളൂ, പക്ഷെ അത് ഊരാനും കയ്യെത്താനും ആണ് ഏറ്റവും പണിയുള്ളത്. നമ്മളന്ന് ഹെഡ് പെട്ടെന്നൊരു പ്രിപ്പയർ ചെയ്യാതെ അയച്ചുകൊണ്ടാണ്. സാരമില്ല, നമുക്ക് ഏതാനും ടൈം ഇന്ന് ഫ്രീ ആണല്ലോ. പിന്നെ ഇലക്ട്രിക്കൽ വർക്കും പറ്റിയ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വർക്കും കൂടി പറ്റിയ ചെയ്യാം. പിന്നെ എല്ലാവരുടെയും മഴ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് അല്ലേ? അതെ അതെ, ഇപ്പൊ ഭയങ്കര മഴയാണ്. അപ്പൊ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് പണി തീർക്കും, വൈകുന്നേരം നമുക്ക് പണിയാൻ പറ്റില്ല, അത്രയ്ക്ക് മഴയാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറി. പുതിയ മോഡലിന്റെ അടിപൊളി നല്ല സിസ്റ്റം, കമ്പനി വന്ന അതേ സിസ്റ്റം. കുറെ പേര് പറഞ്ഞു ഡാഷ്ബോർഡ് മാറ്റണം, പക്ഷേ ഈ ഡാഷ്ബോർഡിനെ ലുക്ക് ആക്കി എടുത്ത. ഡാഷ്ബോർഡ് മാറ്റേണ്ട ആവശ്യമില്ല, ഡാഷ്ബോർഡ് മാറ്റുന്നതിലും നല്ലത് ഇത് ലുക്ക് ആക്കി എടുക്കുന്ന. എന്നാ പറയുന്നത്, ഇതിൽ തന്നെ ഇപ്പം എന്നാ പറയാ പല ഇത് മോഡിഫിക്കേഷനും ഡാഷ്ബോർഡിൽ തന്നെ വരുന്നുണ്ട്. സീറ്റ് കവർ പോലത്തെ റെക്സിന് ഇട്ടിട്ട് അടിപൊളിയാക്കുന്നുണ്ട്. ഡാഷ്ബോർഡിന് പല ബോൾട്ടുകളും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? സത്യം പറഞ്ഞ ഇതെങ്ങനെ ഓടി കൈസ്, ഇതെങ്ങനെ ഓടി എന്നുള്ളത് അത്ഭുത. സത്യം പറഞ്ഞ നമ്മളൊരു വണ്ടി എടുക്കണം, അത് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ എടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ നോട്ടമൊന്നുമില്ല, ഇത് നല്ലതാണോ മോശമാണോ, വണ്ടി ഓടണം അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ എടുത്തൊരു വണ്ടിയാണ് ഇത്. ഇതിപ്പോ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, ഇനി പകുതി സ്ഥലത്ത് ഞെട്ടില്ല, ബോൾട്ടില്ല, ഒരു അത്ഭുതം തന്നെ. ഇതാ ഡൈനാമ, ഇതൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മള് വെറുതെ അയച്ചിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങൾ മാറ്റേണ്ടി വരും, മാറ്റേണ്ടി വരും. പിന്നെ അതിൽ നല്ലത് ഒരു ഡൈനാമോ സ്പെയർ തന്നെ വിടുന്നതായിരിക്കും. അല്ല വർക്കിംഗ് എല്ലാം ആവുന്നുണ്ടല്ലോ, നമ്മള് കുഴപ്പമില്ലാത്ത പാർട്ടി. ചില പാർട്ടിയിൽ നമ്മള് കുഴപ്പമില്ലാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പണി കിട്ടും. ഇതാണ് എൽബോ, ഈ സംഭവം എൽബോ, പഴയ എൽബോ. ഇതാണ് പഴയ എൽബോ അല്ലേ? അതെ, പഴയ എൽബോ. ഇപ്പൊ ലീക്കൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഓവർഫ്ലോയുടെ ഇത് കണ്ടില്ല, ചെറിയ ഇതെല്ലാം ഏകദേശം ഫുളന്റ് ഒക്കെ ഒഴിക്കുമ്പോ ഇതൊന്നും കളയല്ല, കളയല്ല. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഇടാൻ പോകുന്ന എൽബോ, മറ്റേത് മാറ്റി. ഇത് അല്ലേ ഇതോടെ? ഈ ഒരു സംഭവം നമ്മൾ ഇതിന്റെ അകത്ത് ഇടുന്നു. ഈ ഒരു സംഭവം ഊരാനാണ് ഇത്ര ടൈം എടുത്തത്. ഐത്തോട്ടം പറഞ്ഞു ഇത് ആകെ രണ്ട് മൂന്ന് അല്ലെ നെറ്റും ബോൾട്ടും ഉള്ളു, പക്ഷെ കൈ എത്താനാണ് പാട്. പിന്നെ നമുക്ക് വേറൊരു ഒമിനിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂട്. നമ്മുടെ ഈ ലോങ് പോകുമ്പോ ഒമിനിയുടെ മെയിൻ പ്രശ്നം എഞ്ചിന് തൊട്ടടിയിലായതുകൊണ്ട്, സീറ്റിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ചൂട് ഉള്ളിലോട്ട് കിടക്കാനുള്ള കൂടുതൽ ചൂട് വരാനുള്ള ചാൻസ് ഉണ്ട്. സൗണ്ടും കൂടുതലുണ്ട്, ബാക്കിയുള്ള വണ്ടി പോലെ അല്ലല്ലോ ഇത്, സീറ്റിന്റെ അടിയിലാണ്. അതിനിപ്പം എല്ലാരും റെക്സിന് സാധാ റെക്സിന് ഇടുന്ന ഇതേ കാണുന്നുണ്ട്. എഞ്ചിൻ റൂമിന്റെ മേളിൽ റൂമിലെ റെക്സിന് കട്ടിയുള്ള മേടിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, ചൂട് കുറയും. പിന്നെ ഡൈനാമോ ഫിറ്റ് ചെയ്യുമ്പോൾ ഫാൻ ബെൽറ്റ് എല്ലാം മാറ്റാൻ വേണ്ടിയും പഠിച്ചോണം കേട്ടോ. തീർച്ചയായും, അതായത് സിമ്പിൾ ആണ്, 10, 12, 16, 17 സ്റ്റാർ മൈനസ് അങ്ങനത്തെ ഒക്കെ വണ്ടി വെക്കുന്നതും നല്ലതാണ്. ഒരു ചെറിയ ലീവർ ഇതൊക്കെ വർക്ക്ഷോപ്പിൽ ഉണ്ടല്ലോ അല്ലോ അല്ലോ അല്ലേ, ഇതൊക്കെ തെരുവല്ലോ അല്ലോ അല്ലേ. അതെല്ലാം ആകെയുള്ള മേന്മ കാണുന്നത് എവിടെ ചെന്നാലും ആരോടെങ്കിലും അതാണ് നമ്മളൊരു എന്നാ പറയാ ഒരു ഹൈലൈറ്റ്. ചിലർക്ക് ചെറിയ നാണമൊക്കെ ഉണ്ടാവും, ഇവർക്ക് ഒരു നാണം ആ കാര്യത്തിലില്ല.
നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അന്നേ കൊടുങ്ങണ്ണേ. പിന്നെ ആയിത്തോട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ സംഭവം മാറി. എന്നെ ആയിത്തോട്ടെ പറഞ്ഞ അത് മാറ്റിയേക്കാരം പെഡലും കേബിളും മാറ്റുന്നത് നല്ലതാണ്. കേബിള് നമ്മളിപ്പോ സ്പെയർ തരുന്നുള്ളൂ. അങ്ങനെ നമ്മളിപ്പോ ഈ പഴയ വണ്ടിയില് മാറ്റണം. അങ്ങനെ വന്നാൽ പുതിയ വണ്ടി മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കൊറേ പേര് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഇത് കൊടുത്തിട്ട് വലിയ പുതിയത് മേടിച്ചു വിടുന്നു. പുതിയത് മേടിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് പുതിയത് മേടിക്കുന്നില്ല, പഴയത് തന്നെ പോയി. ഇപ്പൊ ആക്സിലറേറ്റർ പെഡലൊന്നും നമ്മളിപ്പോ മാറ്റുന്ന സാധനങ്ങള് നിങ്ങൾ എടുത്തു വെക്കുക. എന്തേലും എന്തേലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഒരു പാർട്ട് നമുക്ക് ആവശ്യമില്ലാതെ കളയില്ലേ. അതായത് ഇതെല്ലാം നമ്മള് പൊട്ടിപ്പോയിട്ട് മാറ്റുന്നതല്ലല്ലോ. അതായത് നമ്മള് ചെറിയൊരു കണ്ടീഷൻ കുറവിൽ മാറ്റുന്നതാണ് നമുക്ക് ആവശ്യം. കേബിള് ആക്സിലറേറ്റർ കേബിളും പെഡലും മാറ്റിയാൽ നല്ലതാണ്. കേബിള് എനിക്ക് ഒന്നും അധികം പുതിയ പഴക്കം ഇല്ലാത്തതാന്ന് തോന്നുന്നു. അത് നമ്മൾ മാറ്റുന്നില്ല, അത് നമുക്ക് സ്പെയർ തന്നുവിടാം. ആക്സിലറേറ്റർ പെഡൽ അങ്ങ് മാറ്റിയേക്കാം. പിന്നെ ഓരോ പാർട്ട് പാർട്ടായിട്ട് വണ്ടി ഇത്രേ ഉള്ളു, വണ്ടിക്ക് ഇത്ര സാധനം വരുന്നു. പക്ഷേ നോക്കും പലതും പോയതുകൊണ്ട് ഞെട്ടം പൊട്ടും ഇല്ലാത്തതുകൊണ്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങളുടെ കുറെ ഫ്രണ്ട്സുകളുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. ഇനിയിപ്പോ ഒരു രക്ഷ ഇല്ലെങ്കിൽ അയിത്തേണ്ടി വരും. ഇല്ല അയിത്തേട്ടാ, അതെ അയിത്തേട്ട നേരത്തെ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ. ഒരാളും ഇനിയിപ്പോ എവിടെ ചെന്നിട്ട് പണി എടുത്തില്ല, അയിത്തേട്ട ഒരു ട്രിപ്പ് പോലെ ഇവിടുന്ന് വരും. എന്നിട്ട് പണി ചെയ്യും, എന്ത് പരിപാടി വന്നാലും നമ്മൾ വരും. അത് ഉറപ്പുള്ള കാര്യമല്ല. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ശ്രീത് എന്തേടാ നമ്മളെ ഈ അൽപ്പം രണ്ടാമത്തെ ഈ അൽപ്പം കൂടി മാറ്റുവാണ്. പൈപ്പ് മാറ്റല്ലേ ചേട്ടേ? പൈപ്പ് ഞാൻ സ്റ്റോക്ക് നോക്കട്ടെ. ഇപ്പൊ പൈപ്പും കൂടി അപ്പുറത്ത് പോയി നോക്കാം നമുക്ക് പൈപ്പ് ഉണ്ടോന്ന്. പൈപ്പൊന്നും വലിയ കുഴപ്പമില്ല, ഇത് കണ്ടില്ല, ചെറിയ ചെറിയ ഡാമേജ്, ഉള്ളിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ചില സാധനം നമുക്ക് ചെപ്പിനായിട്ട് വെക്കുക. പക്ഷെ കുഴപ്പമുള്ളത് മാറ്റാം. പക്ഷെ ഒരു ചെറിയൊരു ഓട്ടം വന്നാ മതി, പ്രശ്നം വരും. ഒരു ചെറിയ ഓട്ടം മതി അടുത്ത 5 മണി വരാൻ വേണ്ടി. ചൂടാവും, നോക്കൂല, വണ്ടി ഓടിക്കും, പണി കിട്ടും. ഞാൻ ചേട്ടയോട് എന്നോട് കുറെ പേര് ചോദിച്ചു ഈ വണ്ടി കൊണ്ട് എത്ര കിലോമീറ്റർ വരെ, അതായത് എത്ര കിലോമീറ്റർ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതും പുള്ളി പറഞ്ഞതും പിന്നെ നമ്മുടെ രാജേഷേട്ടൻ കമ്പനിയോടും ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ കമ്പനി കൊടുത്ത മറുപടി എന്ന് വെച്ചാല് വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ എത്ര കിലോമീറ്റർ വരെ ഓടാം എന്നുള്ളതാണ് മാരുതി പറയുന്നതും പിന്നെ ഐത്തേട്ടെ പറഞ്ഞതും. അതൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജേഷേട്ടൻ മറ്റേ മാരുതി കമ്പനിയോട് ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞ വണ്ടി കണ്ടീഷൻ ആണ്. പിന്നെ കണ്ടിന്യൂസ് 1000 കിലോമീറ്റർ ഒന്നും പോകാൻ പറ്റൂല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് വണ്ടി നമുക്ക് എത്ര കിലോമീറ്റർ വരെ ഓടിക്കാന്നാണ് കമ്പനി പറഞ്ഞത്. നിങ്ങളുടെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇത് എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ നിശ്ചിത കിലോമീറ്റർ ഉണ്ടെന്നു. ഏറ്റവും സേഫ് ആയ ഇതാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ഓടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, വണ്ടി സൂക്ഷിക്കുന്നതിനനുസരിച്ചാണ്. ഒന്നും നോക്കാതെ ഞാൻ അന്ന് വരത്തെ ഇത് പറഞ്ഞില്ല, ഓയില്, വെള്ളം, കാര്യങ്ങളെല്ലാം. ഒരു ഈ ഉദാഹരണം, ഈ പൈപ്പിൽ ഒരു ചെറിയൊരു ഓട്ടം വീണാ മതി തീരാൻ വണ്ടി പണി കിട്ടാൻ വേണ്ടി. ഒരു ഈ വണ്ടിക്ക് പിന്നെ ഒരു ഡൈനാമോയുടെ ബെൽറ്റ് പൊട്ടിയാ മതി പണി കിട്ടാൻ വേണ്ടി. ചൂടാവും, വണ്ടി ചൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണത്താല് പ്രശ്നം വരുന്ന കൊറേ ഇതുണ്ട്. അതേ ഇപ്പൊ വാൽവ് ഉരുക്കൊണ്ടിരിക്കാണ്. ഈ സംഭവം ഇതല്ലേ വാൽവ്? അതെ അതെ. അതിന്റെ അകത്ത് ഏതായാലും ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, തെരുവ് പറയല്ല, ഫുട്ബോള് വേണോ ഇത്, എന്ത് വാല്വാ? എന്റെ ചില സംശയങ്ങൾ പുള്ളി കുടുങ്ങി പോയിട്ടോ. തെർമോസ്റ്റാറ്റ് ഹൗസിംഗ് എന്ന് പറയും. തെർമോസ്റ്റാറ്റ് ഹൗസിംഗ്, ഇത് തെർമോസ്റ്റാറ്റിന്റെ സ്വിച്ച് ആണ് വരുന്നത്, ടെമ്പറേച്ചറിന്റെ സ്വിച്ച് ആണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു വാൾവ് വരുന്നുണ്ട്, അത് ഇത്ര ഡിഗ്രി ചൂടാകുമ്പോ ഓപ്പൺ ആകും. ഇതിന് ഓൾറെഡി ഇതിന്റെ മിക്ക വണ്ടിയുടെ എടുത്ത് കളഞ്ഞതായിരിക്കും. അത് ചില പോരായ്മകളുണ്ട്, എന്നാലും ഇങ്ങനത്തെ ഇതിന് നമ്മളിപ്പോ പുതിയത് ഇട്ടാലും കുറച്ച് പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇപ്പൊ വണ്ടിക്ക് ഓൾറെഡി വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, മൈലേജ് എല്ലാം അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വാൾവ് ഇതുകൊണ്ടില്ലേ, ഇതിന്റെ അകം തന്നെ നോക്കി തിരി, ചെളി കണ്ടില്ലേ, ഇതേ അവസ്ഥയായിരിക്കും ഉള്ളും ഏകദേശം. ഇത് കണ്ടില്ലേ നോക്ക്, ഇതേപോലെ ആയിരിക്കും എല്ലാ പാർട്ടുകളും ഏകദേശം ഉള്ളത്. അത് മറ്റേ ഇതാടാ, ടക്കട്ടൊക്കെ നടി വന്ന അതെല്ലാം അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് പോണോന്നുണ്ട് കേട്ടോ, മുതലാളിനെ പേടിച്ചിട്ടാ. പറഞ്ഞിട്ടുണ്ടെങ്കില് ടാപ്പറ്റ അല്ലേ, ക്യാം മറ്റേ സീലുകൾ, ക്യാം ഒരു സീൽ ഒന്നും കുഴപ്പമില്ലല്ലോ ബാബു, ഒന്നും കുഴപ്പമില്ല. പിന്നെ ടൈമിംഗ് കവർ സീലെല്ലാം മാറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ഒച്ചപ്പാടുകളൊന്നും വരുവില്ല. പിന്നെ പറഞ്ഞാല്
ചെറിയ ചെറിയ കോടുവേൽ അങ്ങനത്തെ എല്ലാം നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടും കാര്യം. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഐത്തേടെ, നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും വരാനുള്ള വഴി തങ്ങത്തില്ല അല്ലേ. യാത്ര പോകും തന്നെ ഒരു ഉറപ്പുമില്ല കാര്യം അത്രേ ഉള്ളൂ. നമ്മൾ ഓവർ, ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഓവർ പ്രിപ്പയർ ആയിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ മാക്സിമം തീർക്കുക എന്നിട്ട് പോവുക. പിന്നെ വരാനുള്ള എന്തായാലും മഴ തങ്ങൂല. അപ്പോ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങള് നേരെ അവിടുന്ന്, ഇത് നമ്മുടെ ഈ ബേക്കി കാണുന്ന നമ്മളെ പഴയ വർക്ക്ഷോപ്പാണ്. അപ്പൊ അവിടം വരെ നമ്മളെ ഐത്തേട്ടെ അവിടം വരെ കൊണ്ടുവിട്ടു. അതിന് പിന്നെ നമ്മൾ നേരെ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പം ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ റോട്ടിലൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയി, ലോക്ക്ഡൗണിലൊക്കെ ചെറിയ ഇളവൊക്കെ വന്നപ്പോൾ നമ്മുടെ റോട്ടിൽ അത്യാവശ്യം ആള്, ഇത്ര നാളും വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കർണാടകയുടെ ബോർഡറും കാര്യങ്ങളൊക്കെ ആയത് ഭയങ്കര സ്ട്രോങ് ഒക്കെ ആയിരുന്നു. അപ്പം ഈ പിന്നെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. അതാണ്.